വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. സോ ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് പേഴ്സണലി ചാറ്റ് ചെയ്യുന്ന അതുപോലെ രഹസ്യമായി ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ്. അതായത് നമ്മളിപ്പോൾ ഫോൺ നമ്മളിപ്പോൾ ഫാമിലിയുള്ള ആർക്കെങ്കിലും കൊടുക്കുക എന്ന് വിചാരിക്കുക. സോ അവർ ചിലപ്പോൾ നമുക്ക് അയക്കുന്ന മെസ്സേജൊക്കെ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ അറ്റ ടൈമിൽ അയക്കുന്ന മെസ്സേജൊക്കെ ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വഴി അവർക്ക് കാണാൻ സാധിക്കില്ലേ. സോ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് വെച്ചാൽ തീർച്ചയായും നമുക്ക് ആ ഒരു അങ്ങനെയുള്ള വാട്സപ്പ്, അതായത് നമ്മൾ പേഴ്സണലി വരുന്ന മെസ്സേജ് നമുക്കത് ലോക്ക് ചെയ്ത് വയ്ക്കാം. സോ ചാറ്റ് ലോക്ക് എന്നുള്ള പുതിയ ഫീച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചാറ്റ് ലോക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നും നമുക്ക് നോക്കാൻ പോകുന്നു. പലർക്കും അറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയാം ഈ ഒരു ചാറ്റ് ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ എനേബിൾ ആവും. സോ അങ്ങനെ ഒരു കിടിലൻ ഫീച്ചറാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. സോ ഇതിനെ നിങ്ങൾ ജസ്റ്റ് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരിക്കും അല്ലേ. സോ ഇതിനായി നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ചാറ്റാണോ നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന ആരാണോ ജസ്റ്റ് അവരുടെ ചാറ്റ് ഇൻ്റർഫേസും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് ഇൻ്റർഫേസ് ഇങ്ങനെ കാണാൻ സാധിക്കുക അല്ലേ. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് അവരൊരു നെയിം ഉണ്ടാകും, ആ ഒരു നെയിമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ചാറ്റ് ലോക്ക് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലോക്ക് ദിസ് ചാറ്റ് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത്, അതായത് ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വാട്സപ്പിലുള്ള ഓരോ ചാറ്റ് നമുക്ക് ഇൻഡിവിജ്വലായി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. സോ അത് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്ത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ പറയും. സോ ജസ്റ്റ് ഫിംഗർ പ്രിൻ്റ് വെക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി നിങ്ങൾ ഈ ഒരു ലോക്ക് ചെയ്ത ചാറ്റുകളൊക്കെ എവിടെ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ചാറ്റ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലായിട്ട് ലോക്ക്ഡ് ചാറ്റ്സ് എന്നൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻറ്റ് വെച്ച് നമുക്ക് അത് അൺലോക്ക് ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻറ്റ് വെച്ച് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങൾ ഏതൊക്കെ ചാറ്റ് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ചാറ്റുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ജസ്റ്റ് നിങ്ങൾക്ക് വളരെ സെക്യൂറായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ചാറ്റും നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷനിലൊന്നും വരില്ല, നോട്ടിഫിക്കേഷൻ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. സോ ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും താഴെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.